ഇത് പൊളിച്ചു കേട്ടോ അടി പൊളി അടിഭാഗം കാണാൻ പറ്റത്തില്ലടാ നല്ല കാഴ്ച നേരെ ഒന്നും തോന്നില്ല നമ്മളെ നാട്ടുകാരല്ലേ സർക്കാരൊക്കെയല്ലേ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കാട്ടിക്കൊണ്ടുവന്ന് നിർത്തി എറുമും കടിക്കുന്നു എല്ലാവർക്കും ആർ ജെ വസ്തി ബ്ലോഗിന്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് വസു വർക്കല ഇന്നും വർക്കല തന്നെയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ വർക്കലയുടെ ചരിത്രപരമായ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ് വസു അതി വർക്കല കനാൽ അല്ലെങ്കിൽ വർക്കല തുരപ്പ് എന്നറിയപ്പെടുന്ന അതിന്റെ മധ്യഭാഗത്ത് ഒരു കിണറുണ്ടാണ്ട് ആ അതിന്റെ പുറകോശത്താണ് ശമ്പള പുറകോശത്താണ് ആ കിണർ നിൽക്കുന്നത് അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ അവിടുത്തെ ചെറിയ കാഴ്ചകൾ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നമുക്ക് കണ്ടറിയാം പോവാം വർക്കല തുരപ്പിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം വർക്കല തുരപ്പ് സ്ഥിതി ചെയ്യുന്നത് ശിവഗിരി പോകുന്ന ആ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ജലസേചന വിഭാഗത്തിന്റെ ഒരു സർക്കാർ ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യണം അതിനോട് ചേർന്ന് ആണ് നമ്മുടെ ഈ തുരപ്പ് തുരപ്പിന്റെ മധ്യഭാഗം ഈ വലിയ തുരപ്പ് പണി ആരംഭിച്ച വർഷം 1870 പണി അവസാനിപ്പിച്ച വർഷം 1880 ഇപ്പൊ ഏകദേശം 155 വർഷമൊക്കെ ആയി കാണുമല്ലേ തുരപ്പിന്റെ നീളം എല്ലാം കാണുന്നുണ്ട് നമുക്ക് മുകളിലോട്ട് ഒന്ന് കയറി നോക്കിട്ട് വരാം അതിനകത്ത് നരച്ചിലെ കൊണ്ടുണ്ട് നരച്ചില് അടിഭാഗം കാണാൻ പറ്റത്തില്ലടാ നല്ല താഴ്ചയുണ്ട് ഇരുട്ടായി കിടക്കണം ഇരുട്ടായി കിടക്കണം ഫുൾ താഴ്ച താഴോട്ട് ഇറങ്ങാം അത് നരച്ചിലെ കൊണ്ട് നരച്ചിലുണ്ട് നരച്ചില് 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 നമ്മളീ കനാലിൻ്റെ നീളം മൊത്തം നീളം ഏകദേശം 800 മീറ്റർ നീളമുണ്ട് അതിൻ്റെ മധ്യഭാഗത്താണ് ഈ കിണർ സ്ഥാപിച്ചിരിക്കുന്നത് അത് പണ്ട് ഈ വള്ളം പോയിക്കൊണ്ടിരുന്ന യാത്ര സമയത്ത് വായു സഞ്ചാരം നടക്കാൻ വേണ്ടിയാണ് ഈ കിണർ നിർമ്മിച്ചത് ഏകദേശം 155 വർഷത്തോളം പഴക്കമുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിന് ഈ കനാലിൻ്റെ വീതി എന്ന് പറയുന്നത് 5 മീറ്റർ അടുപ്പിച്ച് വീതിയുണ്ട് ആ താഴ്ച ശേഷം 56-57 മീറ്റർ താഴ്ചയും ഉണ്ട് അപ്പം ഞാൻ ആ മേളിൽ കയറി നോക്കി പക്ഷേ വായു സഞ്ചാരമൊന്നും ഇല്ല രണ്ട് സ്ഥലം കനാൽ ഇപ്പം തുറന്നു കിടക്കാത്തതുകൊണ്ട് അതായത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഇതിനകത്ത് വെട്ടം വെളിച്ചം കാണാത്തതും നല്ല ചൂട് മേളിക്കയറി നോക്കിയപ്പോൾ നല്ല ചൂട് വായു പുറത്തോട്ട് വരുന്നത് അപ്പോൾ നമുക്കിനി രണ്ട് കനാലിൻ്റെ രണ്ട് വശങ്ങളിലെയും കാഴ്ചകൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് ശിവഗിരി ഭാഗത്തുള്ള ആ സൈഡിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇതാണ് അതിൻ്റെ വഴി വഴിയിൽ നടന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങാം ഇവിടെ ശിവഗിരി ഉത്സവ സമയത്തൊക്കെ നീറ്റാണ്ട് ക്ലീൻ ആയിരിക്കും ഇതൊക്കെ നല്ല വൃത്തിയായിരിക്കും കാടൊക്കെ വെട്ടിത്തെളിച്ച് നീറ്റാണ്ട് ക്ലീൻ ആയിരിക്കും ഇപ്പോൾ അത് വളരെ മോശമായി കിടക്കുകയാണോ അവിടെ ബസ്സിനെ പിടിച്ചോടെ താപം വെള്ളം തുറന്ന വെള്ളമാണ് ഇവൻ്റെ ഓവാണ് ഓവാണ് മറ്റേ നേരത്തെ കണ്ടത് നമ്മൾ തുരപ്പിന്റെ മധ്യഭാഗമാണ് അതെ അടുത്തത് ഈ ഇത് അടുത്തത് തുരപ്പിന്റെ മറുവശമാണ് നമ്മൾ കാണാൻ പോണത് അതായത് ശിവഗിരിയിലോട്ട് ഇറങ്ങുന്ന ആ റോഡാണ് ആ റോഡിന്റെ തൊട്ട് താഴെ വർക്കലക്കാർക്ക് എല്ലാവർക്കും ഇതേപ്പറ്റി അറിയാവുന്നതാണ് പക്ഷെ ഈ തുരപ്പിന്റെ മറുവശം അങ്ങനെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വസ്തുതയുമാണ് കാണാൻ പോകുന്നത് ഇത് ഞാൻ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ നമ്മളങ്ങോട്ടൊന്നും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കൂട്ടുകാരൊത്ത് ആ സൈഡ് പോയിട്ടുണ്ട് നല്ല ഇതിനെക്കാട്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് കാടൊക്കെ കാട് പിടിച്ചിടക്കി അവിടെ അപ്പഴേ ഇറങ്ങാൻ പറ്റുന്ന അറിയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ ഇപ്പൊ ആദ്യം നമ്മള് ഇവിടുത്തെ ഒരു കാഴ്ച കാണിക്കാനാണ് വന്നത് കുറകോശം കാണുന്നല്ലേ പക്ഷെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ മൊത്തം ഏകദേശം 10-15 വർഷം മുന്നേ അച്യുതാനന്ദൻ സാറ് ഭരണത്തിരുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിർമ്മാണമൊക്കെ ഏകദേശം പകുതിയൊക്കെ ആയി
ഇപ്പോൾ അവിടെ മെഷീനൊക്കെ ഉണങ്ങി കിടപ്പുണ്ട് തിരുമ്പെടുത്ത്. അപ്പോൾ അതൊക്കെ നശിപ്പി മുന്നോട്ട് പുരോഗമിച്ച് പോയിട്ടില്ല, വഴിക്ക് കളഞ്ഞിട്ട് വീണ്ടും പഴയതിനെ ഇരട്ടിയായിട്ട് കാർ പിടിച്ച് കിടക്കുകയാണ്. ടൂറിസത്തിന് പറ്റിയ ഒരു മേഖല തന്നെയാണ്. പക്ഷേ ഇത് നിർമ്മിച്ച് അല്ല വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജല ഗതാഗതം നല്ല രീതിയിൽ നടത്താൻ പറ്റും. അതിന് പുറമേ ടൂറിസത്തിന് നല്ലൊരു നമ്മുടെ നാട്ടിലേക്ക് ഒരു നല്ലൊരു ടൂറിസത്തിനുള്ള വഴിയൊടുക്കുന്ന ഒരു ഏരിയ തന്നെയായിരിക്കും കേട്ടോ. ഇത് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. 155 വർഷം തികഞ്ഞു ഇതുവരെ ഇത് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മൊത്തം പ്ലാസ്റ്റിക്കും കുപ്പികളും എല്ലാം ഉണ്ട്. 1850 അതിന് പുറമേ ഇവിടെ ശിവേരി ഉത്സവ സമയത്ത് തീർത്ഥാടകർക്ക് ഉപയോഗിക്കാനായിട്ട് കുറേ ടോയ്ലറ്റുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത, ടോയ്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഭൂമിക്ക് അടിയിൽ നിന്ന് നേരിട്ട് വെള്ളം വരുന്ന വെള്ളം പൈപ്പ് വെച്ചേക്കണം, അതുകൂടെ ഒന്ന് കാണാം നമുക്ക്. ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഭൂമിക്കടിയിൽ നിന്ന് പക്ഷെ ഇറങ്ങണ്ട, ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാ ടോയ്ലറ്റുകളിലും എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? വച്ചിട്ടുണ്ട് കേട്ടോ. ഭൂമിക്കടിയിൽ നേരിട്ട് ഇറങ്ങി വരുന്നതാണ്, അത് പൈപ്പ് വെച്ച് പുറത്തോട്ട് യാത്രക്കാരൊക്കെ ഈ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഉപയോഗിക്കാനായിട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് തന്നെ നേരെയാവാൻ ഞാൻ പ്രതീക്ഷയോടെ അടുത്ത കനാലും നോക്കിയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. കമോൺ, ഇതൊരിക്കലും നേരാവും തോന്നില്ല. നമ്മളെ നാട്ടുകാരല്ലേ, സർക്കാരൊക്കെ അല്ലേ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. കനാലിൻ്റെ സൈഡിലെ വഴി വളരെ മോശമാണ് കേട്ടോ. നമ്മൾ ഇവിടെ കാലം ആള് താമസമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പോയി നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഇങ്ങനെയുള്ള പുരാതനകാല നിർമ്മാണങ്ങൾ നശിച്ചു പോകാൻ നമ്മുടെ നാട്ടുകാരും എല്ലാവരും അതിന് കാരണക്കാർ തന്നെയാണ്. സർക്കാരെല്ലാം കാരണക്കാർ തന്നെയാണ്. തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്ക് പോകാനായിട്ട് നിർമ്മിച്ച ജലപാതയാണ്. അഞ്ചുതെങ്ങ് കായലും ഇടവ നടയറ കായലും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നിർമ്മിച്ചതാണ് ഈ കനാൽ. ഇതാണ് കനാൽ. ഏരിയ കൊണ്ടുവരാം, പേടിക്കുമല്ലേ. കാടാണ് കേട്ടോ മൊത്തം, ഫുള്ള് കാട് പിടിച്ചിരിക്കണം. പക്ഷേ മേളില് താഴേക്ക് ആള് താമസമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. സംഭവം നോക്കാം, ഇവിടെ എന്തൊരു വെള്ളം വീണ സൗണ്ടാണ് കേൾക്കുന്നത്. ആള് താമസമൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. ആ ഇവിടെ ഇറങ്ങി പാമ. ഇവിടെ വെള്ളം വീണ ശബ്ദമൊക്കെ കേട്ടോ, നോക്കട്ടെ. ചോദ്യം വസ്തുവിനെ ഞാൻ മുകളിലാക്കിട്ടാ വന്നെ. അയ്യോ ഓ പേടിയാവുന്നു. ആ സംഭവം കണ്ട ഇതാണ് എൻ്റെ മറുസൈഡ്. മറുസൈഡിലെ കാഴ്ചയാണ്. അതിന് പുറമെ ഇതാ ഇവിടെ നിന്നൊരു വെള്ളം ഇങ്ങനെ വീഴും ശബ്ദം കേൾക്കാണ്ട്. അവിടെ മേളിൽ നിന്ന് ഊറ്റുണ്ട്, ശക്തമായ നല്ല ഊറ്റ്. ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നു തോന്നട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കനാലിൻ്റെ കാഴ്ചകൾ. മൊത്തം ഇവിടെ ഫുള്ളും കാടാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്, ഫുള്ളായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. മേളിലൊക്കെ നിറയെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇത് പൊളിച്ച് കേട്ടോ, അടിപൊളി വെള്ളച്ചാട്ടം, നല്ല വെള്ളച്ചാട്ടം. ഇവിടെ ഇവിടെ വെള്ളമൊക്കെ വീണ് ഷേപ്പെല്ലാം മാറി നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി വെള്ളം.
മുകളിൽ നിന്ന് ലാവിൽ നിന്ന് ചക്ക വീണ് നടക്കുന്നത്. ചക്ക വീണ് ഈ നേരെ കായലിലോട്ട് പോകും. കായലിൽ കനാൽ കനാലിലോട്ട് കയറി പോവുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. തിരിച്ചു പോവാം. അവിടെ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യും ആള്. കോവിൻ്റെ അല്ലേ, നല്ല വെള്ളമാണ് കുടിക്കാനാ. ശരി, നല്ല വെള്ളമാണ് കണ്ട്. ഞാൻ അകത്തോട്ട് പോ കയറി ഇറങ്ങിയില്ല അവിടെ. അകത്തോട്ട് കയറി നോക്കി. ആ ശരി, താമസം ഇവിടെ തന്നെ. എത്ര വർഷമായി ഇവിടെ താമസം? 11 വർഷം. കുഴിയല്ലേ, വെള്ളം എല്ലാവരും അവിടെ നിൽക്കുന്ന തന്നെ. എല്ലായിടത്തും പോകുന്നുണ്ട്. മൊത്തം കാട് പിടിച്ചിടക്കാനല്ലേ. അത്ര അല്ലെങ്കിൽ പാമ്പിന് ശല്യം ഉണ്ടോ? കീരി ഉണ്ടല്ലേ. ആ കീരി ഉള്ളതുകൊണ്ട് പാമ്പ് കാണത്തില്ല. ശരി, നമ്മുടെ കനാലിൻ്റെ 2ാമത്തെ വശവും കണ്ടു. ഇവിടെ നല്ല കാട്, എനിക്ക് നല്ല ഇവിടെ പാമ്പുണ്ടോയെന്ന് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികസമയം നിൽക്കുന്നില്ല ഇവിടെ. ഒരുപാട് കുറച്ച് ആളുകൾ ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ കുടിവെള്ളത്തിനും മറ്റും ഈ ഓവിലെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. 15 വർഷമായിട്ട് താമസിക്കുന്ന ആളുകൾ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മളെ കനാലിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുന്നവരെ ബായ്. സൂപ്പർ സൂപ്പർ സ്ഥലം.